പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വളരെയധികം വളരെ ഉന്നതമായ നിലയിൽ നടത്തണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 92-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. സങ്കീർത്തനം 92:12, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും എന്ന് ഉറക്കെ പറഞ്ഞേ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഹാലേലൂയ. ഒന്നുകൂടെ പറ, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് വളരണത്? നീതിമാൻ. നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് ആരാ വളരണമെന്നറിയാവോ? എല്ല് മുറിയെ പണിയെടുത്താൽ, പല്ല് മുറിയെ കഠിനാധ്വാനം ചെയ്യുന്നവർ വളരുമെന്നാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ശരിയാണോ? നന്നായിട്ട് സാമർഥ്യത്തോടുകൂടി ഓടി നടക്കുക, ഓടി നടന്നൊക്കെ ശരിയാവുമെന്നാണ് വിചാരിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യും. അവനോ നോക്കിയാൽ അവനവന് കൊള്ളാം. ഫ്രീസ്, അതല്ലേ, അതാണ് നമ്മുടെ പ്രമാണം. അല്ലാതെ എപ്പോഴും പള്ളിയിൽ പോയിരുന്നൊരു കാര്യമുണ്ടോ? ഞാൻ പറ, എപ്പോഴും പള്ളിയിൽ പോയിരുന്നൊരു കാര്യമുണ്ടോ? എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? പിന്നെ നമുക്കുള്ള വിശ്വാസം പറഞ്ഞുതരാം. രണ്ടാമത്തെ വിശ്വാസം, ദൈവം പന പോലെ വളർത്തും. ആരെയാ? നമ്മളിങ്ങനെ എപ്പോഴും നല്ല നേരെവാ നോക്കിയിട്ട് കാര്യമില്ല. കൈക്കൂലി കൊടുത്തും തട്ടിപ്പ് കാണിച്ചും വെട്ടിപ്പ് കാണിച്ചും ഒക്കെ നിന്നാൽ മാറി നടത്തി മപ്കാരി കോൺട്രാക്ട് ഒക്കെ അങ്ങനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക. അങ്ങനെ വലിയ നീതി സത്യമൊക്കെ നോക്കി നിന്നാലൊന്നും കാര്യം നടക്കുകയില്ല. ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അല്ല, ശരിയാണോ? ശരിയാണോ? നീതി സത്യം നോക്കിയിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും നല്ല മിടുക്കായിരിക്കും, നല്ല ഉയർന്ന സ്ഥാനത്തെത്തുക, നല്ല പൈസ ഉണ്ടാക്കുക, നല്ല സ്ഥാനത്തെത്തുക, എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തായിരിക്കുക. വഴി എങ്ങനെയായാലും കുഴപ്പമില്ല, കാര്യം നടത്തിയാൽ ടോപ്പായിരിക്കണം. ആളുകളുടെ മുമ്പിൽ നിലയും വിലയും വേണം. ദുഷ്ടനെ ദൈവം പല പോലെ ദൈവം അങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പള്ളിയും പ്രാർത്ഥനയായിട്ടൊന്നല്ല, പള്ളിയോട് അധികം അടുത്ത് എന്താ കുഴപ്പം? പള്ളിയോടും പട്ടക്കാരോടും എന്തിങ്ങനെ ഒരു മിണ്ടാതിരിക്കുന്നത് പരിചയമില്ലാത്ത പോലെ. ഇതെന്താ പോലെ സ്ലോവാക്കിയെന്ന് വന്നവരാണ്. പള്ളിയോടും പട്ടക്കാരോടും അധികം അടുക്കരുത്. പള്ളിയോടും പട്ടക്കാരോടും അധികം അടുത്ത് നമുക്ക് യേശുവിനോട് അധികം അടുത്ത് നമുക്ക് എന്തുണ്ടാവുള്ളൂ? കുരിശുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എല്ല് മുറിയെ പണിയാം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ വീണാലും നാലുകാലം നിൽക്കണം. സത്യവും നീതിയും നോക്കേണ്ട കാര്യമില്ല, നല്ല സാമർഥ്യത്തോടെ കാര്യം നടത്തി ഒന്നാം സ്ഥാനത്ത് എത്തുക. പ്രൈസ്. ഞായറാഴ്ച പണി, ഞായറാഴ്ച പണി തോളുക. വികാരിച്ച് വന്നു കഴിഞ്ഞ് വികാരിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വികാരിച്ചിന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ഫ്രീസ് അലോട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഇങ്ങനെ പല വിധത്തിലാണ് നമ്മുടെ ചിന്ത. ഇനിയുണ്ട് വേറെ ചില ചിന്തകൾ, ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെ പല വിധത്തിലാണ് നമ്മുടെ ചിന്തകളിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കുന്നതും ഇങ്ങനെ പള്ളിയിൽ എപ്പോഴും പോയിരിക്കുന്നതും അതൊന്നും നമുക്ക് കാര്യമുള്ള കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. ധാരാളം പേരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടതയിലൂടെയും പലതരത്തിലുള്ള ദൈവവചന ലംഘനത്തിലൂടെയും ഒന്നാം സ്ഥാനത്തെത്തിയ പല ആളുകളെക്കുറിച്ചും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റിലുമുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ കുറച്ച് കാലം ഒന്നാം സ്ഥാനത്തിരിക്കും.
ഒന്നാം സ്ഥാനത്ത് കുറച്ച് കാലം ഇരിക്കും. പക്ഷേ അധരത്തിൽ നന്നായി മധുരിച്ചത് ഉദരത്തിൽ ചെന്നപ്പോൾ സർപ്പവിഷമായി മാറി. അവൻ വിഴുങ്ങിയത് അവൻ തന്നെ ഛർദ്ദിക്കും. കുറേ കഴിയുമ്പോൾ ഇത് ആരെങ്കിലും എടുത്ത് ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കാനായിട്ട് നോക്കി നടക്കും. പക്ഷെ ആരും ഉണ്ടായാലോ വാങ്ങാൻ. പണം തന്നെയാണ് ഈ പറയുന്നത്. പണവും സമ്പത്തും അന്യായമായി നമ്മൾ ദൈവവചനം ലംഘിച്ച് ഉയർന്നുയർന്നുയർന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുകെട്ടി പാർത്താലും അവിടുന്ന് താഴ്ത്തിക്കങ്ങൾ പോരും. ജോബിൻ്റെ പുസ്തകത്തിൽ 20:13 അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ജോബ് 20:12-14 വായിക്കാം. അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. വിഴുങ്ങിയ സമ്പത്ത് അവൻ തന്നെ ഛർദ്ദിക്കുന്നു. ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരും. എത്ര വിദഗ്ധമായി വെച്ചാലും ശരി, അത് അതിൻ്റെ ഉദരത്തിൽ നിന്ന് കുത്തി ഇളക്കി അത് പുറത്തേക്ക് കൊണ്ടുവരും അടുത്ത് വായിച്ചു നോക്കിക്കേ. 20:24-25 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. ജോബ് 20:24-25 വാക്യങ്ങൾ. അവിടെ എന്താ കാണുന്നത്? എങ്ങനെ ഇത് കുത്തി ഇളകി പുറത്തേക്ക് കൊണ്ടുവരുന്ന എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യം കുറച്ച് കാലം പള്ളിയിൽ പോകാതെയും ഞായറാഴ്ച ജോലി ചെയ്തും പിന്നെ കൈക്കൂലി കൊടുത്തും അർഹിക്കാത്തതൊക്കെ സമ്പാദിച്ച് നമ്മൾ ജീവിക്കും. അപ്പോൾ കുഴപ്പം തോന്നിയില്ല. ഒരു 10-12 വർഷമൊക്കെ അങ്ങനെ പോകുമായിരിക്കും. മാക്സിമം ഒരു 15 വർഷമൊക്കെ പോകുമായിരിക്കും. എന്തായാലും കുറേ കാലം പോവില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കുത്തി ഇളകുന്ന സാധനങ്ങളെല്ലാം വരും. പ്രൈസ് ദ ലോർഡ്. അത് സർപ്പവിഷമായി മാറും. എന്നിട്ട് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കിടക്കാനും പറ്റാത്ത സ്ഥിതി വരും. വായിച്ചു നോക്കിയേ. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയാസ്ത്രം അവനിൽ തറഞ്ഞു കയറും. അതായത് ഒരു ഭാഗത്തു നിന്ന് ഇരുമ്പായുധം വരുന്നത് കാണുകയാണ്. ഒരു ഇരുമ്പിൻ്റെ കുന്തം നമ്മുടെ നേരെ വരുന്നത് കാണുകയാണ്. നമ്മൾ ആ ഇരുമ്പിൻ്റെ കുന്തം വരുന്നത് കാണുമ്പോൾ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് നിന്ന് മാറുമ്പം ഇപ്പുറത്തുനിന്ന് പിച്ചളയാസ്ത്രം വന്ന് തറഞ്ഞു കയറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റില്ല. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയാസ്ത്രം അവനിൽ തറഞ്ഞു കയറും. അതിൻ്റെ അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു. അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സമൃദ്ധിയുടെ പൂർണ്ണതയിലിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ഞെരുക്കങ്ങൾ ആരംഭിക്കും. അതാണ് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. 22-ാം വാക്യം. 20:22 വായിക്കാം. സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. സമൃദ്ധിയുടെ പൂർണ്ണത ഞെരുക്ക. 20:07 വായിച്ചു നോക്കിക്കേ. നമ്മൾ ഇന്ന് ഇങ്ങനെ ദുഷ്ടത ഓരോ തരത്തിൽ നമ്മൾക്കിങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പള്ളിയിൽ പോകാതെയും പ്രാർത്ഥിക്കാതെയും കുർബാനയ്ക്ക് കൂടാതെ ഒക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്താകും? 20:07 വായിച്ചു നോക്കിക്കേ. തൻ്റെ വിസർജന വസ്തു പോലെ, പട്ടിക്കാട്ടം പോലെ അത് നശിച്ചു പോകും. അതിനെത്ര ആയുസുണ്ട് പട്ടിക്കാട്ടത്തിന്? റൂട്ടി കിടക്കുന്ന പട്ടിക്കാട്ടത്തിന് ഇവിടെ അങ്ങനെ കാണില്ല, കാരണം സൂക്ഷിക്കണം. അപ്പം ഇവിടെ സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെയൊക്കെ പട്ടിക്കാട്ടം മണ്ണിൽ കിടന്ന് ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. നാട്ടിലെ ചാണകം ഓർത്താൽ മതി, പശുവിൻ്റെ ചാണകം റൂട്ടി കിടക്കണ അല്ലേ. വിസർജന വസ്തു പോലെ നശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ദ്രവിച്ച് അതിലും പിടിച്ച് ഒരാളും നോക്കാണ്ടാവില്ല. വിസർജന, തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും. അവൻ എവിടെയെന്ന് അവനെ മുമ്പ് കണ്ടവർ ചോദിക്കും, പക്ഷെ അത് മാഞ്ഞു പോയി തീർന്നു. എന്നുവെച്ചത് പറഞ്ഞ് ഹാലേലുയ്യാം, ഹാലേലുയ്യാം.
ഏത് ജീവനാദസിലാണെങ്കിലും അനീതിയോടെ ജീവിക്കാൻ പറ്റും. ഒരു വൈദികനാണെങ്കിലും ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു സമർപ്പിതനാണെങ്കിലും അല്ലെങ്കിൽ ഒരു അൽമായനാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ദൈവവചനം ലംഘിച്ച് ജീവിക്കുന്ന ജീവിതമുണ്ട്, ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമുണ്ട്. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെട്ടെന്ന് ചിന്തിച്ച് നോക്കി, ദൈവവചനം ലംഘിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയമില്ലാത്തവരാണോ, ദൈവവചനം പാലിച്ച് ജീവിക്കുന്നതിൽ ഉത്സാഹിക്കുന്നവരാണോ? ദൈവവചനം ലംഘിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പാലിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാനും പാടില്ല. ദൈവവചനം പാലിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനം പാലിക്കുകയും ദൈവവചനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. വേനൽക്കാലത്തെ അവന് ഭയമില്ല. നിങ്ങൾ കണ്ണുടച്ച് എവിടേക്ക് വേണമെങ്കിലും പോയി, ഒരു കുഴപ്പം വരില്ല. ശമ്പളം വേണമെന്നില്ല, ജോലി വേണമെന്നില്ല, കണ്ണുടച്ചങ്ങ് പോയാൽ മതി. ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. വായിച്ചു നോക്കാം സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം, അതിൽ 2-6 വാക്യങ്ങൾ. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 2-6 വാക്യങ്ങൾ. സങ്കീർത്തന പുസ്തകം, ഞാൻ അട്ടപ്പാടി ചെന്നപ്പം എനിക്ക് എൻ്റെ ധാരണ, ഞാൻ ആദ്യം പറഞ്ഞത് ഉണ്ട്, എപ്പോഴും ഇങ്ങനെ യേശുവേ സ്തോത്രം, യേശുവേ 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 എന്ന് വിളിച്ച് പള്ളി കയറിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം? പണിയേണ്ട സമയത്ത് പണിയെടുക്കണം. അതുകൊണ്ട് ജനങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിലാണ്, നിങ്ങൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും പള്ളി വന്നിരുന്നിട്ട് എപ്പോഴെപ്പോഴും യേശുവേ യേശുവേ എന്ന് ബൈബിളും കൈ പിടിച്ച് നടത്തുന്നൊരു കാര്യമില്ല. ബൈബിളൊക്കെ നിലത്തിറക്കി വെച്ചിട്ട്, അല്ല ബൈബിളൊക്കെ വീട്ടിൽ വെച്ചിട്ട് പറമ്പിൽ പോയി പണിയാൻ പറഞ്ഞു. ഞാൻ ആദ്യം കൊടുത്ത ഉപദേശമാണ്. എത്രയോ വിപരീതമായ ദൈവവചന വിപരീതമായ ഉപദേശമായിരുന്നു അത്. ഞാൻ പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ പണിയുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ പറമ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയാൽ, ജോലിക്ക് പോകാതെ എപ്പോഴും ബൈബിളും കൈ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ജോലിക്ക് പോയാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ പറമ്പിൽ പണിയാതെ ഇങ്ങനെ ഇരുന്നിട്ട് മടി പിടിച്ചിരുന്നിട്ട് ബൈബിളും കൈ പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത്? എന്നാൽ അട്ടപ്പാടി ഞാൻ അന്നും ഉണ്ടായിരുന്നു, അന്നും ആളുകളുണ്ടായിരുന്നു ബൈബിള് അത് ഭയങ്കരമായിട്ട് കൈ പിടിച്ച് നടക്കുന്നവർ, ബൈബിളിന് ഭയങ്കര വില കൊടുത്ത ആളുകൾ. അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഈ കാണുന്നൊന്നും അല്ല സത്യം, അച്ഛൻ ഈ കാണുന്ന പോലുള്ള ഈ പറമ്പും എസ്റ്റേറ്റും ഈ ആളുകളൊക്കെ ഉണ്ടല്ലേ കുരുമുളക് തോട്ടവും ഇതൊന്നും അല്ല കാര്യം, ഒറ്റ വർഷം കാലാവസ്ഥ ചേഞ്ച് ചെയ്താൽ മതി ഇതെല്ലാം പോകുന്നു. കാലാവസ്ഥ ചേഞ്ച് ചെയ്യേണ്ട, ഒരൊന്ന് തിരിഞ്ഞു പറഞ്ഞാൽ മതി ഇത് കുരുമുളക് പറിക്കാൻ പോലും ആളില്ല അതോടെ കിടക്കുമെന്ന് പറഞ്ഞു. ശരിയാണ് സംഭവം. ഞാൻ പറഞ്ഞു ഞങ്ങൾ കുരുമുളക് നട കാപ്പി നട, അവർ പറഞ്ഞു അച്ഛാ ഈ കുരുമുളകും കാപ്പിയൊന്നും അല്ല കാര്യം, കാപ്പി ഒറ്റ ചെറിയൊരു ചേഞ്ച് വന്നാൽ അത് ഈ കാപ്പിക്കുരു പറിക്കാൻ പോലും പറിക്കാൻ അത് അതൊരു ഭാരമായിട്ട് ആളുകൾ കരുതാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അന്ന് കാപ്പിക്ക് 400-300 കിലോയ്ക്ക് വില, ഞാൻ ചെല്ലുന്ന വർഷം നല്ല വിലയുള്ള സമയം കാപ്പിക്ക് അയക്കും. അല്ലല്ലോ. അപ്പോൾ ഇവർ അത് അതുപോലെ സംഭവിച്ചു. കുറച്ച് കഴിയുമ്പം കൂലിക്കാരൻ നിറഞ്ഞ കൂലിക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ആയിരുന്നു അങ്ങനെ ഡൗണായിപ്പോയത്. അപ്പം ഈ ആളുകൾ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. റബ്ബറിനും അങ്ങനെയുണ്ട്, കൂലിക്കാരൻ നിർത്തി കൂലിക്ക് കൊടുക്കാൻ പോലും നിർത്തിയത് വെറുതെ മരം നിൽക്കണ കാലം ഞാൻ ഓർക്കുന്നുണ്ട് കേരളത്തിൽ. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്നറിയില്ല. പണ്ട് ഒരു കാലത്ത് റബ്ബർ വലിയ ഭ്രാന്തായിരുന്നു ജനങ്ങൾക്ക്, ഭയങ്കര വില റബ്ബറിന്. ഫ്രീസ് അലോട്ട്. ഒരു കാലത്ത് അത് ഭാരമായി വെട്ടി മരത്തിന് വെട്ടി കൊടുക്കുന്നു, വെറുതെ ഒന്ന് വെട്ടിയെടുത്തോളാം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല റബ്ബർ വെട്ടാൻ. അതുപോലെ റബ്ബറിനോട് വിലയില്ലാത്ത കാലം വന്നു എന്നൊക്കെ പറഞ്ഞ ഹാലയിലുയ്യ. അപ്പം ഞാൻ ഓർത്ത് അട്ടപ്പാടിയിലെ പാവങ്ങളാണെങ്കിലും ആ ചേട്ടന്മാരുള്ളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മൾ തിയോളജിയും പഠിച്ച് ഫിലോസഫിയും പഠിച്ചിരുന്നിട്ട് നമ്മുടെ ആശയങ്ങളെല്ലാം കൂടെ പറയാൻ തുടങ്ങി. എന്ത്? നമ്മൾ നിങ്ങൾ അവനവൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം നോക്ക്, നിങ്ങൾ ബൈബിള് കൈപിടിച്ച് നടക്കുക വരട്ടെ, അതിനൊക്കെ ഞങ്ങളുണ്ട്. നിങ്ങൾ കുടുംബത്തിൻ്റെ കാര്യം പണിയെടുക്ക്, എസ്റ്റേറ്റിൽ പോ, ജോലിക്ക് പോ, അല്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനെയുള്ള എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നാണ് ബേസിക് ഉപദേശം.
എന്നാൽ എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? സങ്കീർത്തന പുസ്തകം 1:2 വന്ന് വായിച്ചു നോക്കിയേ, ഉറക്കെ വായിക്കേ. അവൻ്റെ ആനന്ദം, നമ്മുടെ ആനന്ദമോ? നമ്മുടെ ആനന്ദം നല്ല ജോലി കിട്ടുന്നതിലാണ്, നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്നതിലാണ്, വലിയ ഉയർന്ന കമ്പനി ജോലി കിട്ടുന്നതിലാണ്, ഉയർന്ന സ്ഥലത്ത് ജോലി കിട്ടുന്നതിലാണ് നമ്മുടെ ആനന്ദം. അട്ടപ്പാടി ജോലിയുണ്ട്, അതിന് വലിയ താല്പര്യമില്ല. എറണാകുളത്ത് ജോലിയുണ്ട്, താല്പര്യമില്ല. ഡൽഹിയിൽ ജോലിയുണ്ട്, താല്പര്യമില്ല. ഗൾഫിൽ ജോലിയുണ്ട്, താല്പര്യമില്ല. ഉയർന്ന സ്ഥലത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ നമുക്ക് സന്തോഷമുണ്ട്. കുഴപ്പമുള്ള തെറ്റാന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയിലല്ല നമ്മുടെ താല്പര്യം, ഉയർന്ന സ്ഥലത്ത് ഉയർന്ന ശമ്പളത്തിൽ നല്ല സ്ഥിതിയിലാണ് നമ്മുടെ സന്തോഷം. എന്നാൽ അവൻ്റെ സന്തോഷം എവിടെയാ? കർത്ത. അപ്പോൾ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ക്രിസ്ത്യൻസ്. വൺ ഈസ് വേൾഡ്ലി ക്രിസ്ത്യൻ, ദ അതർ ഈസ് ദൈവവചന അനുസരിച്ചുള്ള ക്രിസ്ത്യൻ. എൻ്റെ പേരാണ് ട്രൂ ക്രിസ്ത്യൻ. ആർ യു എ ക്രിസ്ത്യൻ ഓർ വേൾഡ്ലി ക്രിസ്ത്യൻ? അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ, അപ്പോൾ ഞാൻ വൈദികരെന്നാൽ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ ആദ്യത്തെ സ്വഭാവം ഒരു വേൾഡ്ലി പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടവകയിലിരിക്കുമ്പോൾ ഇടവക നന്നായിട്ട് വിജയിപ്പിക്കണം, അല്ല ദൈവവചനം അല്ലായിരുന്നു എൻ്റെ സന്തോഷം. ഞാൻ എൻ്റെ ഇടവകയിലെ ആദ്യത്തെ 3 വർഷം ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ആളുകൾക്ക് ഉപദേശം കൊടുക്കുമ്പം ദൈവവചനം അനുസരിച്ചുള്ള ഉപദേശമായിരുന്നില്ല, എൻ്റെ തിയോളജി അനുസരിച്ചുള്ള ഉപദേശമാണ് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ബൈബിൾ പഠിച്ച് നടക്കണം, നിങ്ങൾ വേഗം പോയി പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. പ്രൈസ് ദ ലോർഡ്. എന്നാൽ സങ്കീർത്തന പുസ്തകം 1 പഠിപ്പിക്കുകയാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിൽ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം ചിന്തിച്ച് നോക്കുക, ദൈവവചന അനുസരിച്ചുള്ളതാണോ, ലോകത്തിൻ്റെ അനുരൂപിക്ക് അനുസരിച്ചാണോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരപ്പൻ മക്കൾക്ക് ഉപദേശം കൊടുത്ത്, ആ മകൻ അപ്പനെ മകനെ ലോൺ എടുത്ത് പഠിപ്പിച്ച് മകൻ സൗദിക്ക് ചെന്നു. സൗദിക്ക് ചെന്നപ്പോൾ മകൻ വിളിച്ചു പറഞ്ഞു, അപ്പാ ഇവിടെ കുർബാന പള്ളിയില്ല, കുർബാന അവിടെ ചെറുതാക്കണ്ടായിരുന്നെങ്കിൽ പള്ളിയില്ലെന്നു. അപ്പോൾ പറഞ്ഞു, മോനെ നിനക്ക് എത്ര ശമ്പളം കിട്ടിയാലും ശരി, അതൊക്കെ കിട്ടിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു, നീ അവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരും, നമുക്ക് ഇവിടെ കുർബാനയുണ്ടെന്ന് പറഞ്ഞു. ആ പക്ഷേ ഈ ലോണോ കാടോ വണ്ടിക്കൂലി പോയതൊന്നും അത് നഷ്ടമായിട്ട് കണക്കാക്കണം, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ആ അപ്പൻ മോനെ തിരിച്ചു വിളിച്ചു. അതാണ് ട്രൂ ക്രിസ്ത്യൻ. കുർബാനയില്ലാതെയും പള്ളിയില്ലാതെയും എൻ്റെ മകൻ ആ രാജ്യത്ത് ജോലി ചെയ്യേണ്ട. അവിടെ ചെറുതായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ ചെന്നപ്പോഴാണ് മകൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത് ശരിക്കുള്ള നല്ല വിധത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ദൈവത്തിൽ മാത്രം ശരണം വെച്ചുള്ള ജീവിതമാണ് അത്. അല്ലെങ്കിൽ ആ വണ്ടിക്കൂലി ടിക്കറ്റിൻ്റെ ചാർജ്, പോകാൻ ഏജൻസിക്ക് കൊടുത്തത്, പഠിപ്പിക്കാൻ ലോൺ എടുത്തത്, ഇതൊക്കെ ഒരു ഇടത്തരം കുടുംബക്കാരായിരിക്കും ഇപ്പം അങ്ങനെയൊക്കെ പോണത്. സമ്പത്തിനൊക്കെ 2 സ്ഥാനം ചിന്തിക്കുകയുള്ളൂ, സമ്പത്തിന് 2 സ്ഥാനം, കർത്താവിന് 1 സ്ഥാനം. ഒന്ന് ചിന്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് 1 സ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനം 1 വായിക്കുന്നത്. വായിച്ചു നോക്കിയേ, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. എന്നിട്ട് അടുത്തത് വായിക്കാം, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നമ്മൾ രാവും പകലും ധ്യാനിക്കുന്നത് അതിനെ കുറിച്ചാണ്. നമ്മൾ രാവും പകലും ധ്യാനിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടീനെ കുറിച്ചാണ്. പിള്ളേർ വളർന്നു വരികയാണെങ്കിൽ അതുങ്ങളെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം, ലോൺ അടയ്ക്കണം, അല്ലേ? അതിൻ്റെ പേരാണ് ജീവിത വ്യഗ്രത. നമ്മൾ രാവും പകലും ജീവിത വ്യഗ്രത അടിമയാണ്. അല്ല ചിന്തിച്ച്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ കാലത്ത് പള്ളിയിൽ വികാരിയായിരുന്നു, ഞാൻ ചിന്തിച്ചു എൻ്റെ രാവും പകലുള്ള മുഖ്യ വിചാരം എന്താണെന്നറിയോ? മുഖ്യ വിചാരം, ദൈവമേ പെരുന്നാൾ അടുത്ത് വരുന്നുണ്ട്, പെരുന്നാളിൻ്റെ ബാൻഡ് സെറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ തോരണം ഒട്ടിക്കണം, ഇപ്പം ഈ പ്രാവശ്യം ഏത് പാട്ടുകാരാണോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാവും പകലും നമ്മുടെ ജീവിതാന്തസ്ഥിതിയിൽ പെട്ട ചില കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവനവൻ്റെ അധ്വാനത്തിൽ തന്നെ മുഖ്യ ശ്രദ്ധ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചിന്ത, വാർഷിക ധ്യാനം വരുന്ന ഞാൻ എന്തൊക്കെ ചെയ്യണം, ഓരോരോ പരിപാടികൾ പ്ലാൻ ചെയ്യണം,
നമ്മൾ തന്നെ പരിപാടികളിൽ മുഴുകി കിടക്കുകയാണ് നമ്മൾ. അതിനപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല. സെമിനാരിയിലായിരുന്നാലും ഞാൻ ചിന്തിച്ചു നോക്കി, രാവും പകലും ചിന്ത പരീക്ഷ അടുത്ത് വരുന്നുണ്ട്. തിയോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും സംഗതി ഗൗരവമുള്ള പരീക്ഷകളാണ്. തോറ്റു കഴിഞ്ഞാൽ പരിപാടി ബുദ്ധിമുട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, രാവും പകലും നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവചനം പറയുകയാണ്, രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്. ഒന്ന് വേൾഡ്ലി ക്രിസ്ത്യൻ, അവർ ജീവിത വ്യഗ്രതയുടെ അടിമയായിരിക്കും. ഞാനത് എൻ്റെ ചിന്തയിൽ നിന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചിലർ പറഞ്ഞാൽ ഈ ലോണൊക്കെ ഒന്ന് അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജീവിത വ്യഗ്രത ഇല്ലാത്ത ജീവിതം നയിക്കാൻ നടക്കില്ല. ഇപ്പം എന്താണോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് മാറണം. മുറകെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പോഴത്തെ ഈ ലോൺ അടച്ചു കഴിയുമ്പോൾ ഇതിനേക്കാൾ വലിയ ബാധ്യത വരും. ഈ വ്യഗ്രതയുടെ അടിമയാളുകൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒന്നിൽ ഒരുന്നിൽ നിന്നും അടുത്തതിൽ ഉരണ്ട ചേട്ടനണിഞ്ഞ് വരാനിരിക്കണത് നിങ്ങൾ ചിന്തിച്ചോ. ഇപ്പോൾ ഉള്ളതിൻ്റെ ചേട്ടനണിഞ്ഞ് വരാനിരിക്കണത് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമാണെന്ന് വിചാരിക്കേണ്ട, ലാസ്റ്റ് വരെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ ഇവിടുന്ന് പാസ് ചെയ്ത് കടന്നു പോകും. അപ്പോഴാണ് പറയണത് അയ്യോ. അപ്പോൾ യേശു പറയും, നിങ്ങൾ പറയും, ഞങ്ങൾ ഗാർഫീൽഡ് അല്ല, എന്താ പറയണത്, സെൻറ്റ് ജോർജ് പറ്റേഴ്സൺ, അവിടുന്ന എന്താ പേര് വർക്കി, അല്ല വർക്കി എന്നല്ല, പേര് പാട്രിക്. ഉടനെ പാട്രിക്കോ, പറ്റേഴ്സണോ, ഏത് പാട്രിക്ക്, പോ ഇവിടുന്ന്, എനിക്കറിയാൻ പാടില്ലെന്ന് പറയും. അപ്പം പറയും, അയ്യോ അവിടെ ഞങ്ങൾ ധ്യാനം നടത്തിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾ അങ്ങ് എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ധ്യാനം, പറയും എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ലെന്ന് പറയും. എന്താ ജീവിത വ്യഗ്രതയായിരുന്നു മുഴുവൻ കാലവും. യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശു പറയും, എനിക്ക് നിന്നെ അറിയാൻ പാടില്ലെന്ന് പറയും. ഈ പറയുന്ന ആളുകൾ ആരാന്നറിയാവോ? നിസ്സാര ആളുകളല്ല, മുഴുവൻ സമയം ഈശോയ്ക്ക് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുത്തവരാണെന്ന്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ, അടയാളം എന്ന് പറഞ്ഞ നിസ്സാരക്കാരുള്ള രാവിലത്തെ വൈകുന്നേരം വരെ ഫുള്ള് യേശുവിൻ്റെ കാര്യങ്ങൾ മുഴുകിയവരാണ്. വേൾഡ്ലി ക്രിസ്ത്യൻസ്. ശുശ്രൂഷകരാണെങ്കിൽ വേൾഡ്ലി ആകാം അല്ലേ. വേൾഡ്ലി എന്ന് പറഞ്ഞാൽ വേറെ ലോകത്തിൻ്റെ സുഖ ഭക്ഷണം കഴിക്കണമെന്നല്ല, മുഴുവൻ യേശുവിനെ അറിയാതെ ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പം എന്താ പറയുക, ധ്യാനം. അപ്പം ഞാനാന്ന് വിചാരിക്കുക, വെള്ളിലാണ് ഇങ്ങനെ ചെയ്താൽ മതി, ഈ ധ്യാനം വിജയിക്കണം, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ ലോകത്തിൻ്റെ സുഖവും സന്തോഷമൊന്നും ഞാൻ പ്രതീക്ഷിക്കേണ്ട, അതിനുവേണ്ടി പോവുകയും വേണ്ട, ഞാൻ ഇത് ഫുള്ള് ഇതിൽ തന്നെ ഉപവാസവും പ്രാർത്ഥനയായിരിക്കും. പക്ഷേ എൻ്റെ മുഖ്യ ചിന്ത എന്താ, യേശുവിനോടുള്ള ബന്ധമൊന്നുമല്ല, എൻ്റെ മുഖ്യ ചിന്ത ധ്യാനം വിജയിപ്പിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ചെന്ന് അടിസ്ഥാനം തെറ്റി. യേശു പറയും, എനിക്കറിയാൻ പാടില്ല ഏത്, ഓ വചനം പറഞ്ഞെന്നോ പ്രാർത്ഥിച്ചെന്നോ, അതൊന്നും അവിടെ വിഷയമുള്ള കാര്യമല്ല അല്ലേ. ആ ബൈബിൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഞങ്ങൾ വചനം പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തിരുവിളിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പിശാചിനെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം യേശു പറയാണ്, എനിക്ക് നിന്നെ അറിയാൻ പാടില്ലെന്ന് പറയും. എനിക്ക് നിന്നെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ യേശു പറയാണ്, നിങ്ങളിങ്ങനെ എല്ലാം പറഞ്ഞു, ഇതെങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് നിന്നെ അറിയാൻ പാടില്ല. പിന്നെ അവിടെ എന്ത് ചെയ്യും, എല്ലാം തീർന്നു, ഒരായുസ് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം കടലിലിറങ്ങിയതിന് തുല്യമായി, ഒന്നുമില്ല പിന്നെ ബാക്കി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയുടെ മാനസാന്തരം എന്ന് പറയുന്നത് മദ്യപിക്കുന്നൊരു വ്യക്തി മദ്യപാനം നിർത്തി നല്ല സ്വഭാവമുള്ള ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയായി മാറുന്നതല്ല മാനസാന്തരം. ഇപ്പം നിങ്ങൾ ജോലിയുടെ പുറകെ നടക്കുന്ന ആള് ജോലിയൊക്കെ നിർത്തി പിന്നെ മുഴുവൻ സമയം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ആ ആൾ നല്ല ആളായെന്ന് പറയാൻ പറ്റില്ല, ആ ആൾ ആത്മീയനായെന്ന് പറയാൻ പറ്റില്ല. മാനസാന്തരം എന്ന് പറയുന്നത് യേശു എന്ന വ്യക്തിയിലേക്കുള്ള മാറ്റമാണ്. യേശു എന്ന വ്യക്തിയിലേക്കുള്ള മാറ്റമാണ് മാനസം. മദ്യപാനമുള്ളവർ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞത് സ്വർഗത്തിന് അവകാശിയായിരുന്നു, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ജോലിയും തിരക്കുള്ളവർ ജോലിയും തിരക്കൊക്കെ നിർത്തി മുഴുവൻ സമയം സുവിശേഷം പ്രസംഗിച്ചെന്ന് വിചാരിച്ച് അദ്ദേഹം നിത്യജീവൻ്റെ ഉടമയായെന്ന് പറഞ്ഞിട്ടില്ല. യേശു എന്ന വ്യക്തിയിലേക്ക് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് അടിസ്ഥാന വിഷയം.
നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്? യേശുവാണോ അല്ലെങ്കിൽ ലോകമാണോ? മുറുകെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. സങ്കീർത്തന പുസ്തകം 1-ാമത്തെ വായിക്കുന്നതാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. നിയമം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിയമം എന്ന് പറഞ്ഞ അർത്ഥം വചനം, വചനം. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. അപ്പം നമ്മൾ യേശു എന്ന വ്യക്തിയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ആയിരിക്കും നമ്മുടെ സന്തോഷം. ബാക്കി ഈ ലോകത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുഴുകുന്നുണ്ടാവും, പക്ഷെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ കടമ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്തു. മക്കളെ വളർത്തുന്നു, ദൈവം നമ്മളെ ഏൽപ്പിച്ച കടമ എന്ന നിലയ്ക്ക് മക്കളെ വളർത്തും, ഇടവക നോക്കുന്നു, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നു, ധ്യാനം നടത്തുന്നു. ഇതൊക്കെ ദൈവം നമ്മൾ ഏൽപ്പിച്ച കടമ എന്ന നിലയ്ക്ക് നമ്മളിത് ചെയ്യും. പക്ഷെ നമ്മുടെ സന്തോഷം വചനം പ്രസംഗിക്കുന്നതിലല്ല, നമ്മുടെ സന്തോഷം യേശുവിനെ സ്നേഹിക്കുന്നതിലാണ്. യേശു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. എന്ന് വെച്ചത് പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. യേശുവിനെ ആരാധന, അതാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 1 യോഹന്നാൻ 5:12 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഹാലേലൂയ, ഹാലേലൂയ. ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ദൈവപുത്രനെ സ്വന്തമാക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ലെവല് നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം എന്നുള്ളതാണ്. ദൈവവചനത്തിലേക്ക് തിരിയണം. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരവസരത്തിൻ്റെ അടുത്ത സ്റ്റേജിൽ നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ലോകപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ മനസ്സ് വളരണം. ദൈവവചനത്തിലേക്ക് നമ്മുടെ മനസ്സ് വളരണം. ദൈവവചനമെന്ന് പറയണത് നമ്മുടെ നല്ല ജീവിതത്തിൽ നല്ല നടപ്പ്, നല്ല വിധത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആശയങ്ങൾ, നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നല്ല തത്വങ്ങളും തത്വസംഹിതകളുമാണ് ദൈവവചനം എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുലിഖിതം യോഹന്നാൻ 6:63 പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നുവെച്ചിട്ട് പറഞ്ഞ ഹാലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഓരോ വചനവും ദൈവത്തിൻ്റെ ജീവനാണ്, ഓരോ വചനവും ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ സ്വീകരിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രദേശത്തും നിറയും. എന്തിനു വേണ്ടിയാണ് ദൈവം ദൈവവചന ദൈവമക്കൾക്ക് അയച്ചു കൊടുക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകം വ്യക്തികളുടെ ചിന്ത എങ്ങനെയാണ്? ദൈവവചനം ധ്യാനം കൂടുന്നത് മഹാപാപികളാണ്, പാപികൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ധ്യാനം കൂടുന്നതെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിന് ആരെങ്കിലും അയക്കുമ്പോൾ ആരെ അയക്കുന്നത്? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും വലിയ കഠിന പാപികളെയോ വലിയ മദ്യപാനികളെയൊക്കെ കണ്ടുപിടിച്ച് ധ്യാനത്തിനയക്കും. അപ്പം നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്, ധ്യാനം പാപികളെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ധ്യാനം എന്തിനു വേണ്ടിയുള്ളതാണ്? ധ്യാനം ദൈവവചനം ദൈവമക്കൾക്കുള്ള ആഹാരമാണ്. ദൈവവചനം ആഹാരമാണ്, അത് ദൈവത്തിൻ്റെ മക്കൾക്കുള്ള ആഹാരമാണ്. പാപികളെയും കൊണ്ടുവരാൻ അത് കുഴപ്പമില്ല, പക്ഷേ ഒന്നാമതായി ദൈവവചനം ദൈവമക്കൾക്കുള്ള ആഹാരമാണ്. എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈ ദൈവവചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിനനുസരിച്ച് ദൈവവചനം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും അഭിവൃദ്ധി കൊണ്ടുവരും.
നമ്മുടെ കുടുംബത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരും, ജോലിയിൽ അഭിവൃദ്ധി കൊണ്ടുവരും, സ്വഭാവത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരും, പ്രാർത്ഥനയിൽ അഭിവൃദ്ധി കൊണ്ടുവരും. സർവമണ്ഡലങ്ങളിലും നാം വിജയ ശ്രീലാളിതരാകാൻ വേണ്ടിയാണ് ദൈവം ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലുള്ള ബാക്കി ഇപ്പം ഭക്ഷണം കുറേ കഴിച്ചു എന്ന് വിചാരിച്ചാൽ ആരോഗ്യം ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവും, ജീവൻ നിലനിർത്താൻ പറ്റും. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം ഒരു വ്യക്തി സ്വീകരിച്ചാൽ, ദൈവവചനത്തെ ഒരു വ്യക്തി നന്നായി സ്വീകരിച്ചാൽ, ദൈവവചനം ആ വ്യക്തിയുടെ എല്ലാ മണ്ഡലങ്ങളിലും ആ വ്യക്തിയെ ഉയർത്തി 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 കൊണ്ടുവരും. സ്വഭാവം വിശുദ്ധീകരിക്കും, ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കും, ശരീരത്തിന് ആരോഗ്യം കൊടുക്കും, ശരീരത്തിന് ആരോഗ്യം കൊടുക്കും, ജോലിയിൽ ഉയർച്ച, സാമ്പത്തിക കാര്യങ്ങൾ വചനം ക്രമീകരിക്കും, എല്ലാ മണ്ഡലങ്ങളും ഉയർച്ചയുണ്ടാവും. ഇത് ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം ഈ കാര്യം വളരെ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധി മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക മണ്ഡലത്തെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ദൈവവചനം നൽകിയത്. അത് നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-8 തിരുലിഖിതങ്ങളിലാണ്. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-8 തിരുലിഖിതങ്ങൾ വായിച്ചു നോക്കിക്കേ. അതായത് മോശയുടെ കാലശേഷം ജോഷുവയെ ദൈവം മുഖ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മോശയുടെ പിൻഗാമിയായി ജോഷുവ നേതൃസ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ എന്തുണ്ടായി? ദൈവം ഈ ജോഷുവയെക്കുറിച്ചുള്ളൊരു ആഗ്രഹം ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്? ഈ ലോകത്തിൽ ഒരു സ്ഥലത്ത് വെച്ചും ജോഷുവ തോക്കരുത്, തോക്കരുത്. എല്ലാ സ്ഥലത്തും ജോഷുവ വിജയിച്ചിരിക്കണം. എപ്പോഴും ജോഷുവയ്ക്ക് ഉയർച്ചയുണ്ടാകണം. എവിടെ ചെന്നാലും ജോഷുവയ്ക്ക് വിജയം ഉണ്ടാകണം. ഒരു സ്ഥലത്ത് ജോഷുവ 2-ാം സ്ഥാനത്ത് നിൽക്കരുത്. ഇതായിരുന്നു ദൈവത്തിന് ജോഷുവയെക്കുറിച്ചുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ജോഷുവ അതുപോലെ ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചിരിക്കാൻ വേണ്ടി ജോഷുവയുടെ അടുത്ത് വന്ന് ദൈവം തന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. വായിക്കാം, വായിച്ചു നോക്കിയേ. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. എൻ്റെ ദാസനായ മോശപ്രവാചകൻ വഴി ഞാൻ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും, വായിക്കി വായിച്ചു നോക്കിയേ, ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അടുത്തത്, അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു നിഷ്കർഷയില്ല. എന്ത്? സാഹചര്യം പോലെയൊക്കെ വചനം അനുസരിക്കുക. ഇവിടെ മോശയോട് അല്ല, ജോഷുവോട് പറയാണ്, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നീ അനുസരിക്കണം. എല്ലാ നിയമങ്ങളും, എല്ലാ വചനവും അനുസരിക്കുക. അത്ര നിഷ്കർഷയുള്ള ആരാണ് ഇവിടെ ഉള്ളത്? ദൈവത്തിന് വേണമെങ്കിൽ വേറെ പറയാം, നീ സാധിക്കുന്നതൊക്കെ നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, അങ്ങനെ പറഞ്ഞുകൂടെ ദൈവത്തിന്? അങ്ങനെ ദൈവം പറയണില്ല. ദൈവം വന്നിട്ട് ഈ ജോഷുവോട് പറയാണ്, എൻ്റെ ദാസനായ മോശ വഴി നൽകിയിട്ടുള്ള എല്ലാ വചനങ്ങളും നീ പാലിക്കണം. മോശയുടെ കാലത്തുള്ള അന്തരീക്ഷം മാറി ജോഷുവയുടെ കാലം വന്നപ്പം. മോശ പണ്ട് ഫറവോയുടെ അവിടെ ഈജിപ്തിൽ കടന്നുള്ള യുദ്ധമായിരുന്നു, അത് മാറി ഇപ്പോൾ പുതിയ രാജ്യമായി, പുതിയ അന്തരീക്ഷമായി, പുതിയ കാലഘട്ടമായി, പുതിയ തലമുറയായി. പക്ഷെ വചനം മാറ്റണില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കാർന്നമാർ ചെയ്ത പോലെ ഒന്ന് ഇവിടെ നടക്കുകയാണെന്ന് വിചാരിക്കരുത്. പുതിയ രാജ്യമായി, പുതിയ അന്തരീക്ഷമായി, പുതിയ തലമുറയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ജോഷുവോട് പറയുകയാണ്, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നീ അനുസരിക്കണം. അടുത്തത് പറയുകയാണ്, അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇടം വലം വ്യതിചലിക്കരുത്. ഞായറാഴ്ച ജോലിക്ക് പോകരുതെന്ന് എൻ്റെ കർത്തവ്യം ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. മദ്യപിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇടം വലം വ്യതിചലിക്കരുത്. പിന്നെന്താണ്? പിന്നെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്നാണ് കൽപ്പിച്ചിരിക്കണമെങ്കിൽ ഇടം വലം വ്യതിചലിക്കരുത്. രാജ്യം മാറി, അല്ലെങ്കിൽ അന്തരീക്ഷം മാറി, കൾച്ചർ മാറി, തലമുറ മാറി, കാലഘട്ടം മാറി, അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇടം വലം വ്യതിചലിക്കരുത്. എന്താണ് ബൈബിൾ പറയുന്നത്? പറഞ്ഞു അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അടുത്തത്, അവയിൽ നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. അങ്ങനെ ഇടം വലം വ്യതിചലിക്കാതിരുന്നാൽ
നിന്റെ സർവ ചുവടുവെപ്പുകളിലും നീ വിജയം ഉണ്ടായിരിക്കും. നീ തോറ്റു രണ്ടാം സ്ഥാനത്തായെന്ന് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ കേൾക്കേണ്ടി വരില്ല. ദൈവമാണിത് പറയണത്. പ്രൈസ് ദ ലോർഡ്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നീ എട്ടാമത്തെ വാക്യം വായിക്കാം. ന്യായപ്രമാണ ഗ്രന്ഥം, അതേതാ? അതാണ് ബൈബിൾ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായി. ഞാൻ അടുത്ത വാക്യം വായിച്ചു വായിക്കേ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ വചനവും അനുസരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം, അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കണമെങ്കിൽ അത് അറിയണം എന്താ എഴുതിയിരിക്കണമെന്ന്. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. എന്തിനങ്ങനെ ചെയ്യണത്? അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും നീ വിജയം വരിക്കും. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എപ്പോൾ? എല്ലുമുറിയെ പണിയുമ്പോഴാണോ? താൻ ബാധ്യ ദൈവം ബാധ്യം ചിന്തിക്കുമ്പോഴാണോ? കണ്ണിലെണ്ണ ഒഴിച്ച് രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന സമയത്താണോ? കണ്ണിലെണ്ണയൊഴിച്ച് വചനം വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യും. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛനൊരു പ്രദേശത്ത് ചെന്നപ്പോൾ ഒരു വലിയ കൊട്ടാരം പോലുള്ളൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഈ കൊട്ടാരം പോലുള്ള വീട് കണ്ടത് വീടിനുള്ളിൽ തന്നെ വലിയൊരു കുളം പോലെയുള്ളൊരു കുളിമുറി അതൊക്കെ. അപ്പം ഞാനിതെല്ലാം കണ്ടോടനെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇതൊക്കെ സാധാരണ നമ്മുടെ കേരളത്തിലെ വരുമാനം കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഇതിൻ്റെ ജി എസ് ടി കൊടുത്ത് തന്നെ മടുക്കും. അപ്പം അതുകൊണ്ട് ഇതെങ്ങനെ, ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടനും ചേട്ടനെ കോയമ്പത്തൂർ വെച്ച് എനിക്ക് പരിചയമുണ്ട്. പാവങ്ങളായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കോയമ്പത്തൂർ പണ്ട് പാലക്കാടൊരു പതിനെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ശ്രദ്ധ ചെയ്യുമ്പോഴൊക്കെ തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുള്ള കുടുംബം. പിന്നെ കുറേ കാലം കാണാനില്ല. അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ വലിയൊരു വീട്ടിലാണ്. ഞാൻ എന്താ ഇതിൻ്റെ വരുമാനം എന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞു, അച്ഛനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അച്ഛനറിയാമല്ലോ, ഞങ്ങൾ അവിടെ എങ്ങനെ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരൊറ്റ കുട്ടി ഒരു മകനെ പറ്റി ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ നരിച്ചീറ സ്വഭാവം, ഒരു സ്ഥലത്ത് ഇരുത്തിയേ ഇരിക്കുകയല്ല. അങ്ങനെ ഒരൊറ്റ കുട്ടീനെ ഇവിടെ കാണാനില്ല. ഇവിടെയുള്ള കുട്ടികളൊക്കെ നല്ല തങ്കപ്പെട്ട കുട്ടികൾ. ഈ കുട്ടീനെ കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞെങ്ങനെയാണ്, ചെറുപ്പത്തിൽ തന്നെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെയും കൊണ്ട് എഴുമുട്ടം ധ്യാനകേന്ദ്രത്തിൽ പോകുമായിരുന്നു. എഴുമുട്ടോ അവിടെ റബ്ബർ തോട്ടക്കുള്ള സ്ഥലമാണെന്ന് പറയണത്. പണ്ട് കാലത്ത് ഇനി ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ ഈ അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അവിടെ ഈ കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ ഇതിനെ ഒരു സ്ഥലത്ത് ഇരുത്തിയാലും ഇരിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഇതിനെ ഇരുത്തിയിട്ട് യേശുവേ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പോകുമ്പോൾ കുട്ടീനെ കാണുകയില്ല. നോക്കുമ്പം റബ്ബർ തോട്ടത്തിൽ കൂടെ ഓടി നടക്കുന്നുണ്ടാവും. റബ്ബർ തോട്ടത്തിൽ ചെന്ന് അതിന് ചിരട്ടയെല്ലാം കൂടെ എടുത്ത് എറിഞ്ഞ് പാലില്ല പറിച്ച് അതെല്ലാം എത്രമാത്രം നശീകരണം ചെയ്യാമോ ചെയ്തു നോക്കും അങ്ങനത്തെ ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ ഏതോ വൺ ഡേ പ്രോഗ്രാമിന് പോകാറ്, ശനിയാഴ്ച ഏതോ ദിവസം വൺ ഡേ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു എഴുമുട്ടത്ത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ എല്ലാവരും ചോദിക്കും, എന്തിനു ഇതിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, എന്തിനു വീട്ടിൽ ഇരുന്നിട്ട് പോകുന്ന പോരായിരുന്നോ, ഇങ്ങനെയുള്ള നശീകരണ വിത്തുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അത് നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് പോകുന്ന പോരണം, മറ്റുള്ളവർക്കൊണ്ട് ശല്യം ഉണ്ടാക്കാൻ വേണ്ടി എന്തിനു ഇതിനെ കണ്ട് കൊണ്ടുവന്നിരിക്കണമെന്ന് എല്ലാവരും ഇതിനെ കാണുമ്പോൾ ചോദിക്കും. ഈ അമ്മയോട് ചോദിക്കും, അമ്മ പറയും എല്ലാം നാണക്കേട് സഹിച്ചാൽ പറയും, ഇല്ലില്ല ശരിയാവും ശരിയാവും, ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞത് അമ്മ അതിനെ പിന്നെയും കൊണ്ടുവരും. എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരും കുട്ടീനെ. അങ്ങനെ നാലാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് നശീകരണം തന്നെ സ്വഭാവം, ഒരു ശ്രദ്ധയില്ല, പഠിക്കുകയില്ല, ഒരു സാധനം. പക്ഷേ ഇതിങ്ങനെ വചനം കേൾക്കുമൊന്നുമില്ല, അങ്ങനെ ഓടി നടക്കുകയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്തായി, ഏഴാം ക്ലാസ്സായി പെട്ടെന്ന് വ്യത്യാസം വന്നു. പത്താം ക്ലാസ്സായി ഭയങ്കര ചേഞ്ച് വന്നു. സ്വഭാവം തെളിഞ്ഞു, ബുദ്ധി തെളിഞ്ഞു, പഠിച്ചു, കുറച്ചൊക്കെ മാർക്ക് കിട്ടി.
അത് കഴിഞ്ഞ് പെട്ടെന്നൊരു കോഴ്സ് കുറവല്ലെങ്കിലോ അവിടെ എവിടെയോ പാലായിലോ തിരുവിതാംകൂറിൽ എവിടെ ഒരു നല്ലൊരു കോളേജിൽ കോഴ്സ് വന്നു. ഇവൻ വെറുതെ ഇങ്ങനെ അതിനൊക്കെ പോയത്, അതിന് അഡ്മിഷൻ കിട്ടി. അത് പഠിച്ച് മൂന്നോ അഞ്ചോ വർഷത്തെ പഠനം കഴിച്ച് പെട്ടെന്ന് പഠിച്ചു തീർന്നപ്പോഴത്തേന് ഒരു ജോലി ഒന്ന് പോയിട്ടില്ലോ എവിടെ ഒരു വെറുതെ ഒരു വെറുതെ ഒന്ന് കൊടുത്തു, അതിനെ സെലക്ട് ചെയ്തു. അത് ചെന്ന് അതിന് ഒരു ട്രെയിനിങ് പോലെയൊക്കെയാണ് ആറ് മാസം. അത് കഴിഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, അതിനെ പെട്ടെന്ന് ജോലി കയറ്റി. എത്ര 22-ാമത്തെ വയസ്സിലോ 23-ാം വയസ്സിലോ പെട്ടെന്ന് ജോലി കയറി. ആറ് മാസം കഴിഞ്ഞ് പെട്ടെന്ന് അതിന് അപ്രിസിയേഷനായി, നല്ലതായി. അതിനെ ഒരു മാനേജർ പോസ്റ്റിലാക്കി, അതിനാക്കി അതിൻ്റെ മെയിൻ ടോപ്പ് പോസ്റ്റിലെത്തിച്ചു. ഒരു 2 വർഷം കൊണ്ട് കുവൈറ്റിലെ ഒരു വലിയ, കുവൈറ്റിലൊക്കെ നല്ല സാധനം, അതിൻ്റെ പൈസയ്ക്ക് നല്ല വിലയായിരിക്കും എന്നറിയില്ല, നല്ല പോസ്റ്റിലെത്തി. ഒരു 24-ാമത്തെ വയസ്സിലെ മറ്റേ 24-25 വയസ്സ് നല്ല ഉയർന്ന ശമ്പളം. എത്രയാ? 3 ലക്ഷം 5 ലക്ഷം വരെ മാസം ശമ്പളം ഇന്ത്യൻ മണി അനുസരിച്ച്. കുവൈറ്റിൽ അതനുസരിച്ച് സ്ഥാനം ഉണ്ടാവും. എന്നിട്ട് ഈ മകൻ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു, അമ്മ എൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാം, നമ്മൾ ദൈവവചനം കേട്ടത് കൊണ്ടാണ് ബുദ്ധി തെളിഞ്ഞത്. കഴിവ് നമുക്കറിയാം, നമുക്ക് ഇൻഫ്ലുവൻസോ ബന്ധുബലം ഒന്നുമില്ല. നമ്മൾ ഈ സ്ഥാനത്തെത്തിയത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും വചനം എന്നും പ്രസംഗിക്കുന്ന സ്ഥലം, വചനകേന്ദ്രത്തിൻ്റെ അടുത്ത് പോയിട്ട് സ്ഥലം വാങ്ങാൻ പറഞ്ഞു. അവർ പോയി സ്ഥലം വാങ്ങി. എന്നിട്ട് ഈ മകൻ തന്നെ വീടിൻ്റെ പ്ലാനൊക്കെ അവിടെ ഉണ്ടാക്കി അയച്ചു കൊടുത്തു, ഇതേമാതിരിയുള്ള വീട് പണിയണമെന്ന് പറഞ്ഞു. കാരണം അത് നിസ്സാര സംഗതി, കർത്താവിനെ മാറ്റപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ അടുത്ത്, കേരളത്തിൽ നല്ലൊരു ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത്, അട്ടപ്പാടിയിലല്ല, നല്ലൊരു ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത് ഈ ഒരു വീടുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അവനിപ്പോഴും വില ഞാൻ ചിലപ്പോൾ 27 വയസ്സോ 20 3 ജോലി കയറിയിട്ട് 4 വർഷം മറ്റേ ആയുള്ളൂ. അപ്പോഴേക്കും നല്ല വലിയൊരു ടോപ്പ് വീട്, എല്ലാ മാസവും ദശാംശം അത് വചനത്തിന് വേണ്ടി കൊണ്ടു കൊടുക്കാൻ പറയും. ഈ അമ്മ കേരളത്തിലെല്ലാ വചന ശുശ്രൂഷ കേന്ദ്രങ്ങളിലും പോയി കൊടുക്കും. അട്ടപ്പാടിയിലേക്ക് വന്ന് കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെല്ലാ സ്ഥലത്തും ഇത് കൊണ്ടു കൊടുക്കും പൈസ. എന്നിട്ട് മകൻ പറയും, ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇത് കൊണ്ടു കൊടുക്കണം, നമുക്ക് ദശാംശം കൊടുത്തിട്ട് ബാക്കിയുള്ളത് മതി എന്ന് പറഞ്ഞ്. എന്നിട്ട് ടോപ്പ് വീട്, ഇത് കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ ഭയങ്കര കൊട്ടാരമുള്ള വീടും വെച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. എന്നിട്ട് കർത്താവിനെ മഹത്വപ്പെടുന്നിട്ട് ദൈവവചനം അനുസരിക്കും, ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി മതി. വിദ്യാഭ്യാസം വേറെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല, വചനത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി വേണമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞ് ഹാലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അമ്മ പറയാണ്, അന്ന് ഇതൊരു നരിച്ചീറ് സാധനം, ഇവിടെ ഇരിക്കുകയോ ഇല്ല, പ്രാർത്ഥിക്കുകയോ ഇല്ല, ഓടി നടന്ന് റബ്ബർ തോട്ടത്തെല്ലാം അങ്ങനെ, പിന്നെ ചാട്ടത്തെ ചാമ്പയുണ്ടെങ്കിൽ അതിന് ചൂട്ടിട്ടുണ്ടാവും, എല്ലാം കേടുവരുത്തുന്ന ഒരു നശീകരണ സ്വഭാവമായിരുന്നു. വചനം കേട്ട് 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 അതെല്ലാം മാറി ഒന്നാം സ്ഥാനത്തെത്തി. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ പേരൻസ് ഓടി എന്ന് പറയുകയാണ്, ദൈവവചനം സത്യാച്ചാന്ന് പറയും. സ്വഭാവം മാറി, എല്ലാ മണ്ഡലവും ഉയർച്ചയുണ്ടായി. ഇപ്പം ആ കുട്ടിക്കും ആത്മാവിന് നിത്യരക്ഷയാണ്, കാരണം വചനത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് പറഞ്ഞ ഹാലേലൂയ. എഴുന്നേറ്റ് തന്നെ ബൈബിളിൽ ഈ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ഇത് ആദ്യത്തെ ദൈവം എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് വചനം തന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാം 3-ാം വാക്യത്തിൽ പറഞ്ഞങ്ങനെയാണ്, ഈ പ്രവചനത്തിലെ ഓരോ വാക്കും വായിക്കുന്നവൻ അനുഗ്രഹീതൻ, കേൾക്കുന്നവൻ അനുഗ്രഹീതൻ, പാലിക്കുന്നവൻ അനുഗ്രഹീതൻ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബൈബിൾ പാലിച്ചാൽ മാത്രമേ അനുഗ്രഹമുള്ളെന്ന്, അങ്ങനെയല്ല. വചനം കൊണ്ടു നടന്ന അനുഗ്രഹം, വചനം വായിച്ചാൽ അനുഗ്രഹം, വചനം പറഞ്ഞാൽ അനുഗ്രഹം, വചനം കേട്ടാൽ അനുഗ്രഹം, വചനം ഇടം വലം വ്യതിചലിക്കാതെ മുഴുവനും അനുസരിച്ചാൽ അത്രയും ഔന്നത്യം. പ്രൈസ് ദ ലോർഡ്. നമ്മളെ ഉന്നതരാക്കാൻ വേണ്ടിയാണ് ദൈവവചനം ദൈവം വായിച്ചിരിക്കുന്നത്. ഈ വചനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചത്ത് പണിയെടുത്തിട്ട് എല്ലും തോലുമായിട്ട് അസ്ഥിയും തേഞ്ഞ് ദ്രവിച്ച് നാശമായി, നാശകോശ അവസാനം 2-3 കോടി കടവുമായി, വലിയ മാരക രോഗം പിടിച്ച്, സമാധാനമില്ല, കുടുംബവുമില്ല, മക്കളുമില്ല, എല്ലാം തകർന്ന അവസാനം അവൻ ശൂന്യതയിൽ ആശ്രയിച്ചു, ശൂന്യതയായിരിക്കും അവനുള്ള പ്രതിഫലം. നിങ്ങൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? ദൈവവചനത്തിലാണോ ലോകത്തിലാണോ?
അവൻ ശൂന്യതയിൽ ആശ്രയിച്ചു. ജോബിന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ വായിക്കുന്നിങ്ങനെയാണ്, അവൻ ശൂന്യതയിൽ ആശ്രയിച്ചു, ശൂന്യതയായിരിക്കും അവനുള്ള പ്രതിഫലം. ലാസ്റ്റ് വരുമ്പം ഇവിടെ ഉള്ളവർ വചനത്തിലും ദൈവത്തിലും അകൃത്ത് ഒരുപാട് ആയിരങ്ങളോ ഒരുപാട് മനുഷ്യരെന്നുണ്ട്. അവരിത്തരം തിക്ക് തിരക്കൊന്നുമില്ല, വചനത്തിന് സ്ഥാനം കൊടുക്കും, ദൈവത്തിന് സ്ഥാനം കൊടുക്കും, പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കും. മനുഷ്യന് വലിയ രോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടി 5-6 മണിക്കൂർ 5-8 മണിക്കൂർ അധ്വാനിക്കും, മിനിമം 8 മണിക്കൂർക്ക് ധാരാളം അധ്വാനിക്കും. ഭയങ്കര ഉയർച്ച, അത് ദൈവമാണ് കൊടുക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവവചനമേ നീർപ്രവാഹമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ്യ.